നിലമ്പൂർ വനമേഖലയിൽ നടന്ന പോലീസ് മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ ഒരു തിരക്കഥയാണോ? നേരത്തെ ഈ ന്യൂസ് അവറിൻ്റെ തുടക്കത്തിൽ കാണിച്ച അഭിഭാഷകൻ്റെ സംഭാഷണത്തിൽ ആരോപിക്കുന്നത് പോലെ അധികാരികളുടെ നിശബ്ദത നിലമ്പൂർ സംഭവത്തിലെ ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്നതാണോ? മാവോയിസ്റ്റുകൾ കൊല ചെയ്യപ്പെടുകയായിരുന്നോ അതോ ഏറ്റുമുട്ടലിൽ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടെ അവർ വധിക്കപ്പെടുകയായിരുന്നോ? പല സ്ഥലങ്ങളിലും കണ്ടിട്ടുള്ളതുപോലെ, പല സ്ഥലങ്ങളിലും ആരോപിക്കപ്പെട്ടിട്ടുള്ളതുപോലെ ആസൂത്രിതമായ കൊലപാതകമാണോ നിലമ്പൂരിലും നടന്നത്? ഇതിന് നിജസ്ഥിതി എത്രയും വേഗം ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ടോ? ഈ വിഷയം ന്യൂസ് അവർ പരിശോധിക്കുന്നു. DGP ശ്രീ TP സെൻകുമാർ, പ്രമുഖ മാധ്യമപ്രവർത്തകനായ ശ്രീ ഷാജി ജോസഫ്, മനുഷ്യാവകാശ പ്രവർത്തകനായ ശ്രീ PA പൗരൻ, RMP നേതാവ് ശ്രീ KS ഹരിഹരൻ എന്നിവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. ശ്രീ TP സെൻകുമാർ, നിലമ്പൂരിൽ നടന്നത് ഏറ്റുമുട്ടലല്ല, കൊലപാതകമാണെന്ന് വിശ്വസിക്കുന്ന നിരവധി ആളുകളുണ്ട്. കേരളത്തിൽ മാവോയിസ്റ്റ് വേട്ട പല രൂപത്തിൽ നാം മുമ്പും കണ്ടിട്ടുള്ളതാണ്. നിലമ്പൂരിൽ നടന്നത് പോലീസ് ഇപ്പോൾ വിശദീകരിക്കുന്നത് പോലെ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ പ്രത്യാക്രമണത്തിൻ്റെ ഫലം മാത്രമായിരുന്നു. സാങ്കേതിക തടസ്സമുണ്ട്, ശ്രീ സെൻകുമാറിലേക്ക് എത്താം. ശ്രീ ഹരിഹരൻ, ഇത് ഒരു ആസൂത്രിത കൊലപാതകമാണെന്ന് സംശയിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതൊരു ആസൂത്രിത കൊലപാതകമാണെന്ന് സംശയിക്കേണ്ട ആവശ്യമില്ല. അതൊരു വളരെ കൃത്യമായി അറിയുന്നൊരു കാര്യമാണ്. കാരണം സാധാരണ മാവോയിസ്റ്റുകളെക്കുറിച്ച് ഗവൺമെൻറ് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, മാവോയിസ്റ്റുകളുടെ കയ്യിൽ വലിയ ആയുധങ്ങളുണ്ട്. അവർക്ക് AK-47, AK-74 വലിയ മൈനുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർ ആയി ഒരു ഏറ്റുമുട്ടൽ പോയാൽ തീർച്ചയായിട്ടും പരിക്കേൽക്കുക പോലീസ് ഉൾപ്പെടെയുള്ള അർദ്ധസൈനിക വിഭാഗം ഉൾപ്പെടെയുള്ളവർക്കാവും. നിലമ്പൂരിൽ രണ്ട് മാവോയിസ്റ്റ് നേതാക്കൾ കൊല്ലപ്പെടുമ്പോൾ ഒരു പോലീസുകാരനും പരിക്കേൽക്കുന്നില്ലെന്ന് പോലീസ് തന്നെ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, സാധാരണ ഇത്തരം മെച്ചപ്പെട്ട ആയുധങ്ങളുമായി നടക്കുന്ന മാവോയിസ്റ്റുകളിൽ കൊല്ലപ്പെട്ടാൽ അവരുടെ കൈവശം ആയുധങ്ങൾ കാണേണ്ടതുണ്ട്. അവിടെ അവരുടെ കൈവശം അങ്ങനെ ആ നിലയ്ക്ക് വലിയ ആയുധങ്ങളൊന്നും കണ്ടിട്ടില്ല. അവർ ഭക്ഷണം കഴിക്കുന്നതിനിടയിലോ ഉറങ്ങുന്നതിനിടയിലോ കൊലപ്പെടുത്തിയ പോലെ, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ച് കൊന്ന് ഒരു സ്ഥലത്ത് നിക്ഷേപിച്ചതുപോലെ അങ്ങനെയാണ് അവരുടെ ശരീരം കിടക്കുന്നത്, ചിത്രങ്ങളിൽ കാണുന്നത്. രണ്ടാമത്തെ കാര്യം, പോലീസിൻ്റെ നേതൃത്വത്തിലുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. തുടക്കത്തിൽ അവർ പറഞ്ഞത് 3 പേർ കൊല്ലപ്പെട്ടു എന്നാണ്, പിന്നീട് അത് 2 പേർ എന്ന് ചുരുക്കി മാറ്റി. ഒരാളുടെ കാര്യം പിന്നീടും ഉണ്ടാതായി. രണ്ടാമത്തേത്, എല്ലാ കാര്യങ്ങളും സുതാര്യമായി. പോലീസ് ഒരു ആക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ അത് വളരെ വേഗം മാധ്യമങ്ങളെ അറിയിക്കാറുണ്ട്, മാധ്യമപ്രവർത്തകരെ ക്ഷണിച്ചു കൊണ്ടുപോയി കാണിക്കാറുണ്ട്. പക്ഷേ നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകർക്ക് വിലക്കേർപ്പെടുത്തി എന്ന് മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തു നിന്നും വന്ന മാവോയിസ്റ്റ് വിരുദ്ധ സ്ക്വാഡുകൾക്ക് പോലും കാടിനകത്തേക്ക് കയറാൻ അവസരം കൊടുത്തില്ല. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ട് ഇത്തരം ഒരു സംഭവം ഉണ്ടായാൽ മജിസ്ട്രേറ്റ് തലത്തിലുള്ള ഒരു ഇൻക്വസ്റ്റാണ് ആവശ്യമുള്ളത്. പക്ഷേ അവിടെ ആ നിലയ്ക്കല്ല, ഒരു RDOയെ കൊണ്ട് ഇൻക്വസ്റ്റ് നടത്തിക്കുകയാണ് ചെയ്തത്. ഇത് വളരെ ആസൂത്രിതമായി പോലീസ് നടത്തിയ ഒരു കൊലപാതകമാണ് എന്ന്, 40 വർഷം മുമ്പ് വർഗീസിനെ കൊലപ്പെടുത്തി അതേ മാതൃകയിൽ നടത്തിയ ഒരു കൊലപാതകമാണ് എന്ന് വിശ്വസിക്കാവുന്ന തെളിവുകളാണ് കൂടുതലുള്ളതിൽ. മറിച്ച് എന്തെങ്കിലും പോലീസിൻ്റെ വാദഗതികളെ ന്യായീകരിക്കുന്ന ഒരു കാര്യവും നിലമ്പൂരിലെ സംഭവത്തിൽ ഇല്ല. ശ്രീ TP സെൻകുമാർ, ഇത് പോലീസ് ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകമാണെന്ന് വിശ്വസിക്കുന്ന നിരവധി ആളുകളുണ്ട്. ശ്രീ ഹരിഹരൻ അങ്ങനെ വിശ്വസിക്കാനുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. സത്യത്തിൽ നിലമ്പൂരിൽ നടന്നത് എന്താണ്? നമുക്ക് നിലമ്പൂരിൽ കൃത്യമായിട്ട് നടന്നത് എന്താണെന്ന് അവിടെ ഉണ്ടായ ഓഫീസർമാർക്കെ പറയാൻ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ പരിചയം വെച്ചും എനിക്കുള്ള
വാർത്തകൾ ലഭ്യമാവുന്നത് വെച്ചും എനിക്ക് പറയാവുന്നത്, അതിലേക്ക് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇന്ന് 26/11 ആണ്. 8 വർഷം മുമ്പ് ഈ ദിനത്തിൽ മുംബൈയിൽ ആക്രമണമുണ്ടായി കൊല്ലപ്പെട്ട ഓഫീസർമാർക്കും മറ്റ് ജനങ്ങൾക്കും എൻ്റെ സ്മരണകൾ പോവുകയാണ്. അതിനുശേഷം ഞാൻ തുടങ്ങുകയാണ്. ഈ പറയുന്ന പല കാര്യങ്ങളും വളരെ തെറ്റായ കാര്യങ്ങളാണ്. ഒന്ന്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2014 ഇത്തരത്തിലുള്ള എൻകൗണ്ടറുകൾ ഉണ്ടായാൽ അതിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 16 പോയിൻ്റുള്ള ആ കാര്യങ്ങളാണ് ഇനി പോലീസോ മറ്റു ഭരണകൂടങ്ങളോ ചെയ്യാനുള്ളത്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമതായിട്ട്, ഇത്തരമൊരു കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞ 20 വർഷത്തിനിടയ്ക്ക് LW ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസത്തിൻ്റെ ഫലമായിട്ട് 12,000 ആളുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഈ 12,000 ആളുകൾ കൊല്ലപ്പെട്ടതിൽ ഏകദേശം 3,000 പേർ പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥരെക്കാളും 1/3 നക്സലൈറ്റുകളെ കൊല്ലപ്പെടുന്നുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ 2013 വരെയുള്ള കണക്ക്, ലോക്സഭയിൽ ജൂൺ വരെയുള്ള ഈ 2016 വരെയുള്ള കണക്കെടുത്ത് നോക്കിയാൽ അറിയാം, മാവോയിസ്റ്റുകൾ കൊല്ലപ്പെടുന്നതിൻ്റെ ഏകദേശം 20 ഇരട്ടിയിലധികം പോലീസ് ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിൽ 2012 ഇവർ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം 5 തവണ പോലീസിനെതിരെ വെടിവെച്ചിട്ടുണ്ട്. അവർ ബോംബുണ്ടാക്കുന്നതിനിടയ്ക്ക് ഷിനോജ് എന്ന് പറയുന്ന ഒരു പ്രവർത്തകൻ മരിച്ചിട്ടുണ്ട്, അവരുടെ തന്നെ പ്രവർത്തകൻ. അപ്പോൾ ഇത് അവരുടെ കയ്യിൽ എക്സ്പ്ലോസീവ്സ് ഉണ്ട്, അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്. ആശയ പ്രചരണം നടത്തുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്കും ഇന്ത്യയിലെ നിയമങ്ങൾക്കും അനുസൃതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. അതല്ലെങ്കിൽ അത് നിരോധിക്കപ്പെട്ടൊരു സംഘടന, CPI മാവോയിസ്റ്റ് ഇന്ത്യയിലെ ഭരണഘടന അനുസരിച്ചുള്ള നിയമപ്രകാരം നിരോധിക്കപ്പെട്ടതും അത് ഇന്ത്യയിലെ കോടതികൾ ശരിവച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ അവരുടെ പ്രവർത്തനം എവിടെ നടന്നാലും അത് നിരോധിക്കേണ്ടത് തന്നെയാണ്, നിഷേധിക്കേണ്ടത് തന്നെയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, കേരളത്തിലെ ഈ കാടുകളിൽ ഏകദേശം 3 ജില്ലകളിലെ കാടുകൾ മുഴുവനും ഇവരുടെ പ്രസൻസ് കാരണം ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊന്നും പോകാതായിട്ടുണ്ട്. രണ്ടാമത്, ഇപ്പോൾ പറഞ്ഞു മാധ്യമങ്ങളെ കൊണ്ടുപോയില്ല എന്നുള്ളത്. ഈ മാധ്യമങ്ങൾ ഇപ്പോൾ 2 പേര് കൊല്ലപ്പെട്ടു, കുറേയധികം പേര് രക്ഷപ്പെട്ടു എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഒരു കാരണവശാലും, ഇപ്പോൾ 2 പോലീസ് ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടെങ്കിൽ പോലും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് റഷ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഒരു ആംബുഷ എപ്പോഴും പ്രതീക്ഷിക്കാം, മൈനിങ് നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വെപ്പൺസായിട്ട്. കാരണം ഇവിടെ രൂപേഷ് AK-47 നടക്കുന്നത് നിങ്ങൾ തന്നെ ഇതിൻ്റെ കുറച്ച് വർഷം 1.5 വർഷം മുന്നേ കാണിച്ചിട്ടുണ്ട്. എല്ലാ കോളനിയിലും വന്നിരുന്ന ഇവരുടെ കയ്യിൽ ആംസ് ഉണ്ടായിരുന്നു, AK-47 ഉണ്ടായിരുന്നു, മറ്റ് ആയുധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആശയ പ്രചരണത്തിന് നടക്കുന്നവർ എക്സ്പ്ലോസീവ്സും ഈ തോക്കുകളും കൊണ്ടല്ല നടക്കുന്നത്. ഇത് കൂടാതെ ഇപ്പോൾ ഈ തടന്ന സ്ഥലത്തു നിന്ന് നമ്മൾ കാണുന്നതനുസരിച്ച് വളരെയധികം സാധനങ്ങൾ അവിടെ ഉള്ളതായിട്ട് കാണാം. ഈ ഇത്രയധികം ആൾക്കാർ ഇന്ന് എങ്ങനെയാണ് അവിടെ ഉണ്ടായത്? 2 പേർക്ക് വേണ്ടിയാണോ ഈ ഇത്രയധികം ടെൻറ്റുകളും ഈ ഭക്ഷണ സാധനങ്ങളും സൂക്ഷിച്ചിരുന്നത്? ഈ ഭക്ഷണ സാധനങ്ങൾ എങ്ങനെയാണ് വരുന്നത്? വാസ്തവത്തിൽ അവിടെയുള്ള ആദിവാസികളെ ഭീഷണിപ്പെടുത്തി തോക്കിൻ മുനയുടെ നില ഇതിൽ നിർത്തിയിട്ടാണ് ഈ അരിയെല്ലാം കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കേരളം പോലുള്ള സ്ഥലത്ത് ഇവർ പറയുന്ന പല കാര്യങ്ങളും പല സംസ്ഥാനങ്ങളിലും വളരെ ശരിയായിരിക്കാം. ചൂഷണമുണ്ട്, സത്യമാണ്. നിലം സ്ഥലം കിട്ടുന്നില്ല, അതും സത്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ജനാധിപത്യ മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇത് ഒരു നിരോധിക്കപ്പെട്ട സംഘടനയാണ്. ഒരു കാട്ടിനുള്ളിൽ തോക്കുകളുമായിട്ട് ആർക്കും ചെല്ലാൻ പാടില്ല. അവിടെ തോക്കുകളും എക്സ്പ്ലോസീവ്സ് ഉപയോഗിച്ചാണ് ഇവർ ജീവിക്കുന്നത്. അത് രണ്ടും തെറ്റാണ്. അതുകൊണ്ട് തന്നെ അതിനെ നിഷ്കാഷനം ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത കാര്യം, മീഡിയയ്ക്ക്, മീഡിയ ഒരു കുറച്ച് മീഡിയ കൊണ്ടുപോയി അവരെ വെടിവെച്ചു വന്നാൽ എന്ത് ചെയ്യും? ആർക്കറിയാം എവിടെയാണ് ഒരു ആംബുഷുള്ളതെന്ന്? അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ പോകുന്നത് അവരുടെ ജീവിതം റിസ്ക് ചെയ്ത് തന്നെയാണ്. അപ്പോൾ അവരുടെ ജീവനും വിലയുണ്ട്. അവർക്കെല്ലാം ഒരു ഇത് നമ്മളൊരു TV റൂമിലിരുന്ന് സംസാരിക്കുന്ന പോലെയല്ല. ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകുന്ന സമയത്ത് ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും അവൻ്റെ ജീവനിൽ വളരെയധികം പേടി ഉണ്ട്. അപ്പോൾ ഒരു ഫയറിങ് നടന്നാൽ, ഒരു ഫയറിങ് നേരെ വന്നാൽ തീർച്ചയായിട്ടും അവർ തിരിച്ചു വിടിവെക്കും. അതാണ് അവർക്ക്, ആരാണ് ആദ്യം രക്ഷപ്പെടുക, ആർക്കാണ് ആദ്യം വെടി കിട്ടുക, ഈ സിറ്റുവേഷനാണ് നമ്മൾ കാണേണ്ടത്.
അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് മാധ്യമങ്ങളെയും മറ്റുള്ളവരെയും കൊണ്ടുപോകാത്തതിൻ്റെ കാരണം അവരുടെ സുരക്ഷയെ കരുതി തന്നെയാണ്. കാരണം ആ സുരക്ഷ ഉറപ്പാക്കിയാൽ മാത്രമേ ഇങ്ങനെയൊരു ഫയറിംഗ് നടന്ന സ്ഥലത്തേക്ക് ഒരു ആംബുഷ് ഇല്ലാതെ എൻഷുവർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഈ കാടുകൾ വളരെ നിബിഡമാണ്. ആ കാടുകളിൽ പോയിട്ടുള്ളവർക്കറിയാം, 4-5 മീറ്റർ സ്ഥലത്തേക്ക് പോലും കാഴ്ചയില്ല പലയിടത്തും. ചിലയിടത്ത് മാത്രമേ കാഴ്ച കൂടുതൽ കിട്ടുള്ളൂ. അപ്പോൾ എവിടെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഒളിച്ചിരിക്കാം, ഒരു ആംബുഷ് നടത്താം, മൈനിങ് നടത്തിയിട്ടുള്ള സ്ഥലങ്ങളുണ്ടാകാം. ഇതൊന്നും അറിയാതെ ആരെങ്കിലും അവിടെ കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന എനിക്ക് ഇനി ഞാനവിടെ ഉണ്ടായിരുന്ന ഓഫീസറല്ല, പക്ഷേ എൻ്റെ അനുഭവങ്ങളിൽ നിന്നും നിയമപരമായിട്ടുള്ള പരിചയത്തിൽ നിന്നും ഞാൻ പറയുന്നു, ഇത്തരം കാര്യങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തുന്ന കാര്യങ്ങൾ ഈ ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ 16 പോയിൻ്റ് അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കട്ടെ. ഇപ്പോൾ ആരോ പറയുന്നത് കേട്ടു മജിസ്ട്രേറ്റാണ് ഇൻക്വസ്റ്റ് നടത്തേണ്ടതെന്ന്. മജിസ്ട്രേറ്റ് അല്ല, ഈ ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ വിധി എടുത്ത് വായിച്ചു നോക്കുക. അതിൽ പറയുന്നുണ്ട് അതിൽ ഒരു മജിസ്റ്റീരിയൽ എൻക്വയറി എന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ എൻക്വയറിയാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ വെറുതെ കുറേ തൊടുനായങ്ങൾ, ഇത് കേരളത്തിൽ മാത്രമേ സംഭവിക്കുള്ളൂ. പോലീസുകാരുടെ ജീവൻ എന്താ വിലയില്ലേ? ഈ 3000 പോലീസുകാർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ മരിച്ചവർ, അവർക്കും കുടുംബങ്ങളില്ലേ? ശ്രീ ഷാജി ജോസഫ്, ശ്രീ ടി പി സെൻകുമാർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ പിടികൂടാൻ കഴിയുന്നവരെ വെടിവെച്ച് കൊല്ലുകയല്ല ചെയ്യേണ്ടത്, പിടികൂടണം. പിടികൂടാൻ കഴിയുന്നവരെ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുചെല്ലണം. ഇനി ഒരു യഥാർത്ഥ ഏറ്റുമുട്ടലാണ് നടക്കുന്നതെങ്കിൽ എല്ലാം ശരിയാണ്, ഇതല്ലാതെ മറ്റു മാർഗമില്ല. നാം ഇതൊക്കെ സംശയിക്കാൻ കാരണം നക്സൽ വർഗീസിൻ്റെ മരണം തന്നെ എടുക്കുക, അത് ഒരു ഏറ്റുമുട്ടലായിരുന്നില്ല, പോലീസ് പിടികൂടി വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്ന് വെളിപ്പെട്ടത് 40 വർഷത്തിന് ശേഷമാണ്. അതിൻ്റെ പേരിലാണ് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിൻ്റെ ജീവിത അവസാന കാലത്ത് ജീവപര്യന്തം തടവും പിഴയും ഒക്കെ കിട്ടുകയും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് സംശയങ്ങൾ ഉണ്ടാവാം. വടക്കേ ഇന്ത്യയിൽ ഈ മാവോയിസ്റ്റ് മേഖലയിലൊക്കെ സഞ്ചരിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളെന്ന നിലയിൽ ശ്രീ ഷാജി നിലമ്പൂർ ഏറ്റുമുട്ടലിനെ എങ്ങനെയാണ് കാണുന്നത്? വിനു, ഇപ്പോൾ ഈ നിലമ്പൂർ ഏറ്റുമുട്ടലിനെ കുറിച്ച് ശ്രീ ഹരിഹരനും DGP ഒക്കെ പറഞ്ഞ ഈ ഒരു വാഗ്വാദം, ഇത് എവിടെയെല്ലാം മേജറായിട്ടുള്ള നക്സൽ പോലീസ് ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം ഈ രീതിയിലുള്ള വാഗ്വാദങ്ങൾ മിക്കവാറും ഉണ്ടാകുന്നതാണ്. ഇതിന് തൊട്ട് മുൻപായി ഒറീസയിലെ മൽക്കാൻഗിരിയിൽ അവിടെ കൂടിയിരുന്ന നക്സൽസിന് നേരെ പോലീസ് ആക്രമണം അഴിച്ചുവിടുകയും അവരിൽ പലരെയും ഉന്മൂലനം ചെയ്യുകയും ചെയ്തു. അതിനെക്കുറിച്ചും ഇതുപോലെ തന്നെയുള്ള ഒരു ചർച്ചയാണ് പിറ്റേന്ന് വന്നത്. ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഇന്ത്യയിൽ ആൻറ്റി നക്സൽ ഓപ്പറേഷൻ നടത്തുന്ന സുരക്ഷാ സേനകൾ ഭൂരിഭാഗവും, അത് ജാർഖണ്ഡിലാണെങ്കിലും ഛത്തീസ്ഗഡിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും ഇന്നിപ്പോൾ കേരളത്തിലാണെങ്കിലും, അവരുടെ പ്രവർത്തനമെന്ന് പറയുന്നത് അല്ലെങ്കിൽ നക്സലിസത്തിനെതിരെയുള്ള അവരുടെ മുന്നേറ്റം എന്ന് പറയുന്നത് എപ്പോഴും ഇൻ്റലിജൻസിനെ ആശ്രയിച്ചായിരിക്കും. അവർക്ക് ലഭിക്കുന്ന ഇൻ്റലിജൻസാണ് പോലീസിന് നക്സൽസിനെതിരെ നീങ്ങാനുള്ള ആദ്യത്തെ ആയുധമായി തീരുന്നത്. കാരണം നക്സൽസ് ഉപയോഗിക്കുന്നത് ഗറില്ല വാർഫെയറാണ്. ആ ഗറില്ല വാർഫെയർ ഇപ്പോൾ അല്പം മുൻപ് ശ്രീ സെൻകുമാർ പറഞ്ഞതുപോലെ തന്നെ അവർ മൈൻഫീൽഡുകൾ ഉപയോഗിക്കുന്നു, അവർ ഹെവി ആയുധങ്ങൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന് അല്ലെങ്കിൽ സുരക്ഷാ സേനയ്ക്ക് എപ്പോഴും ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ ഊന്നിയാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ ഇൻ്റലിജൻസ് പ്രകാരം ഇവർക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് വളരെ കൃത്യമായി നക്സൽസിൻ്റെ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒത്തുകൂടൽ നടക്കുന്ന സ്ഥലങ്ങളിൽ അവരെ വളയുകയും ഒരു ഒറ്റപ്പെട്ട ആക്രമണമാണ് അവിടെ നടക്കുന്നത്. അത് മിക്കവാറും ഒരു ആക്രമണം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു വേളയിലാണ് ആക്രമണം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന കാഷ്വാലിറ്റീസ്, അവിടെ ഉണ്ടാകുന്ന ആ മരണങ്ങൾ, അവയൊക്കെ ഒരു വ്യാജ ഏറ്റുമുട്ടലിൻ്റെ മുഖം
കാണിക്കുന്ന രീതിയിലുള്ള ഒരു 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 സീനായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് മിക്കപ്പോഴും ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും സുരക്ഷാ സേനയുമായിട്ടുള്ള ഏറ്റുമുട്ടലുകളിൽ എപ്പോഴും പോലീസ് പ്രതിരോധത്തിലേക്ക് എത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെയുള്ള നീക്കങ്ങളാണ്. എന്നാൽ നക്സൽ തിരിച്ചാക്രമിക്കുമ്പോൾ അവർക്ക് ഇൻ്റലിജൻസിനും അപ്പുറം അവരുടെ ഒരു വലിയ മുന്നേറ്റമാണ്. അവർ പ്രതിരോധം തീർക്കുന്നതിനും അപ്പുറമായിട്ട് അഗ്രഷനിലേക്കാണ് നീങ്ങുന്നത്. അതുകൊണ്ടാണ് ഈ സുരക്ഷാ സേനയുടെ ആക്രമണങ്ങളും ഇവരുടെ ഭാഗത്തുള്ള ആക്രമണങ്ങളും തമ്മിൽ വലിയ വ്യത്യാസം നമ്മൾ കാണുന്നത്. ഇപ്പോൾ നിലമ്പൂരിൽ നമ്മൾ കണ്ടിരിക്കുന്നത് പോലീസ് കൊടുക്കുന്ന ഈ അറ്റാക്കിന് ശേഷമുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ആക്രമണത്തിന് ശേഷമുള്ള ഇവരുടെ പ്രതികരണങ്ങളാണ് വൈരുദ്ധ്യാത്മിക നിറഞ്ഞ പ്രതികരണങ്ങൾ കൊണ്ടുവരുന്നത്. മിക്കവാറും ആ സംഭവവുമായി നേരിട്ട് യാതൊരു ബന്ധവുമില്ലാതെ നിൽക്കുന്ന ആളുകളിൽ നിന്നും സോഴ്സുകളിൽ നിന്നായിരിക്കും ഇതിറങ്ങുന്നത്. അതുകൊണ്ട് നിലമ്പൂർ സംഭവത്തിൽ സംഭവിച്ചിരിക്കുന്നത് വളരെ വ്യത്യസ്തമായി, അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ അരങ്ങേറിയിരിക്കുന്ന ആക്രമണങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന ഇതിൽ നിന്നും വളരെ വ്യത്യാസമുള്ള കാര്യമല്ല. ഈ ഒരു സംഭവവും പോലീസിനെ പ്രതിരോധത്തിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ വാഗ്വാദങ്ങൾ നടക്കുമ്പോഴും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകും. അത് ഒരിക്കലും നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലായിരിക്കില്ല, അത് ഇൻ്റലിജൻസിനെ ആശ്രയിച്ചുള്ള ഏറ്റുമുട്ടലായിരിക്കും. അപ്പോൾ പിന്നെ ഇതുപോലുള്ള സീനുകൾ ഈ സംഭവത്തിന് ശേഷം കാണാനുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇതൊരു പുതിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ശ്രീ പി എ പൗരൻ, സംഘടിതമായി ആക്രമണം നടത്താൻ ഒരുങ്ങുന്നവരെ, സായുധമായി നേരിടാൻ ഒരുങ്ങുന്നവരെ അത്തരമൊരു നീക്കത്തിന് മുമ്പേ അമർച്ച ചെയ്യേണ്ടത് ക്രമസമാധാന പാലനത്തിന് നിയോഗിക്കപ്പെട്ട എല്ലാവരുടെയും കടമയാണ്. അത്തരം ഒരു നീക്കത്തിൻ്റെ ഭാഗമായി ഈ വനത്തിൽ തമ്പടിച്ചിരുന്ന മാവോയിസ്റ്റുകളെ കണ്ടെത്തുകയും അവരെ പിടികൂടാനുള്ള ശ്രമത്തിനിടെ ഉണ്ടായ ഏറ്റുമുട്ടലിൽ അവർ മരിക്കുകയും ചെയ്തതാണെന്ന് വിശ്വസിക്കാനാവുമോ? നാം എന്തുകൊണ്ടും അത്തരം ഒരു വിശദീകരണത്തിന് സംശയങ്ങൾ ഉന്നയിച്ച് തുടങ്ങും മുമ്പേ വഴങ്ങുകയാണോ വേണ്ടത്? വിനു, എനിക്ക് അല്പം സമയം തരണം. ഒന്നാമതായിട്ട് ഇത് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ അറിവും സമ്മതത്തോടും കൂടി കേരള പോലീസും അതേപോലെ തന്നെ തണ്ടർ ബോൾട്ട് എന്ന് പറയുന്ന പ്രത്യേക സേനാ വ്യൂഹം കൂടി നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ്. അത് വളരെയധികം രാഷ്ട്രീയ താല്പര്യങ്ങൾ അതിനകത്ത് ബാക്കിയുണ്ട്. ഇവിടെ ആദ്യം ആലോചിക്കേണ്ട ഒരു വിഷയം, ഇന്നലെ വൈകുന്നേരം വരെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്, കേട്ടിരുന്നത് മൂന്ന് മാവോയിസ്റ്റുകൾ സ്ഥലത്ത് തന്നെ മരിച്ചിരിക്കുന്നു, ഒരാൾ രക്ഷപ്പെട്ടിരിക്കുന്നു, ഗുരുതരമായ പരിക്കുകളോട് രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ടി പി സെൻകുമാർ സൂചിപ്പിച്ചതുപോലെ, സുപ്രീംകോടതിയുടെ ഡയറക്റ്റീവ് അനുസരിച്ച് നിലവിലുള്ള സി ആർ പി സി നടപടികളനുസരിച്ച് മാധ്യമപ്രവർത്തകരെ കാണിക്കണം, അതിൻ്റെ വിഷ്വൽസ് എടുക്കണം, ബന്ധക്കാരെയും സ്വന്തക്കാരെയും അവിടെ സ്ഥലത്തേക്ക് എത്തിക്കണം, അവരെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ നിലവിലിരിക്കുമ്പോൾ ഇതെല്ലാം 36 മണിക്കൂർ നേരമെങ്കിലും അവരെ ഇത് മുഴുവൻ നിഷേധിച്ചുകൊണ്ട്, ഈ മൗലികമായ അവകാശങ്ങൾ പോലും നിഷേധിച്ചുകൊണ്ട് ആ മൃതശരീരങ്ങളോട് അവഹേളനപരമായിട്ട് പെരുമാറാനാണ് കേരള പോലീസും തണ്ടർബോൾട്ടും ശ്രമിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ പറയുന്നു 5 ഷെഡുകൾ കെട്ടി, ആ ഷെഡുകളിൽ ഇവർ വലിയ സംഘമായിട്ട് താമസിച്ചിരുന്നു, ഭക്ഷണ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തിരുന്നു, ടെലികമ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു, മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരുന്നു, മറ്റ് പല സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, പൈസ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. ഇങ്ങനെയെങ്കിൽ ഇവിടെ തണ്ടർ ബോൾട്ട് നിലമ്പൂർ കോംബ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇവിടെ മുഴുവൻ അരിച്ചു പെറുക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ കാലത്താണ്, ഹോം മിനിസ്റ്റർ ആയിരിക്കുമ്പോഴാണ് തണ്ടർ ബോൾട്ട് എന്ന് പറയുന്ന പ്രത്യേക സംഘത്തെ തന്നെ നിയമിക്കുന്നത്. അവരന്നു മുതൽ തന്നെ നിലമ്പൂർ കാടുകൾ അരിച്ചു പെറുക്കുന്നുണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അരിച്ചു പെറുക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും ഇത്രയും വലിയ സന്നാഹത്തോടുകൂടി പോലീസ് സംവിധാനം അവിടെ നിലനിൽക്കുമ്പോൾ, അവർക്ക് ഇൻ്റലിജൻസ് എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോൾ ഈ 5 ഷെഡുകൾ പ്രത്യേകിച്ച് വഴിവക്കിൽ തന്നെ ഒരു വളരെ ചെങ്കുത്തായ സ്ഥലത്ത് ഉണ്ടാക്കി അവിടെ ഇവർ സുഖമായിട്ട് പാർത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ആരെ വിശ്വസിപ്പിക്കാനാണ്? ഇത് തീർച്ചയായിട്ടും വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള
ഒരു ക്രിമിനൽ ആക്റ്റാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അത് വളരെ പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കോൺസ്പിറസിയുടെ ഭാഗമായിട്ട് നടന്നിരിക്കുന്ന ഒരു കൊലപാതകമാണ്, ആസൂത്രിത കൊലപാതകമാണ്. 302 വകുപ്പ് അനുസരിച്ച് ഇവർ അവിടെ പോലീസ് ഇവർ എങ്ങനെ വന്നു പെരുമാറിയ 36 മണിക്കൂർ ഈ മൃതശരീരങ്ങൾ അവിടെ വയ്ക്കുകയും വേണ്ട തെളിവുകൾ, അവർക്ക് പോലീസിന് ആവശ്യമുള്ള മുഴുവൻ തെളിവുകൾ തയ്യാറാക്കുകയും ചെയ്ത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഈ പോലീസ് സംവിധാനവും ഈ ഭരണകൂടവും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രൂപത്തിൽ ജനങ്ങൾ അതിനെതിരായിട്ട് ഒരു പ്രതികരണം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരമ്മമാരും മാവോയിസ്റ്റുകളെ പ്രസവിക്കുന്നില്ല. പക്ഷേ ഇവിടെ നിൽക്കുന്ന സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങളാണ് ഈ രൂപത്തിൽ ചിന്തിക്കുവാനും പൗരൻ ഈ മാവോയിസ്റ്റുകളെ നേരിടേണ്ടതും അല്ലെങ്കിൽ അവരുടെ ആശയ പ്രചാരണം അവസാനിപ്പിക്കേണ്ടതും ഇപ്പോൾ ശ്രീ പൗരൻ സൂചിപ്പിച്ചതുപോലെ ഈ വ്യവസ്ഥിതിയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൂടെയാണ്. സ്വാതന്ത്ര്യം കിട്ടി 70 വർഷമായിട്ടും ആദിവാസികളും അതുപോലെ ദളിതരും ഒക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അത് പരിഹരിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ആളുകളെ മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്താലേ ഇതിന് ശാശ്വത പരിഹാരമുണ്ടാവും. പക്ഷേ ഈ ആളുകൾ, ഈ മരിച്ച ആളുകൾ ഉൾപ്പെടെയുള്ള ഈ മാവോയിസ്റ്റുകൾ അവിടെ എങ്ങനെ വന്നു? അവരെ തണ്ടർബോൾട്ട് അവിടെ കൊണ്ടുചെന്നതല്ലോ, അവരവിടെ എന്തിന് അവിടെ താമസിച്ചു? എന്തിന് അവർ അവിടെ ഈ ഇവരാരോപിക്കുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകി? ഒരിക്കലും ഇവർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുകളില്ല. ഉണ്ട്, ഞാൻ പറഞ്ഞത് അവർ കോമ്പിങ് നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. കോമ്പിങ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടെങ്കിൽ പോലീസിനും അല്ലെങ്കിൽ തണ്ടർ ബോൾട്ടിനും അവരെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കണം, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കണം. ഇപ്പോൾ സാഹചര്യ തെളിവുകൾ കൃത്യമായിട്ട് കാണിക്കുന്നത് ഇവരെ എവിടെ നിന്നോ പിടിച്ചു കൊണ്ടുവന്നു, അവിടെ കൊണ്ടുവന്നിട്ട് പോയിൻറ്റ് ബ്ലാങ്കിൽ അവരെ ഷൂട്ട് ചെയ്യുകയും അവർ അത് ഒരു എൻകൗണ്ടറാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി താൽക്കാലികമായിട്ട് ഒരു ഷെഡുണ്ടാക്കി, അവർക്ക് ആവശ്യമുള്ള കുറേ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി, ഒരു കുറച്ച് അടുപ്പുണ്ടാക്കി, കുറേ ഇൻഫ്രാസ്ട്രക്ചർ, അവർക്ക് ആവശ്യമുള്ള ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, മറ്റേ കാർഡുകൾ, കുറച്ച് പണമെല്ലാം അവരുടെ പോക്കറ്റിൽ തിരികെ ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കി ഈ പറയുന്ന ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി. അതോടൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ, അവർക്ക് ഇപ്പോൾ ഇത് ഒരു മാവോയിസ്റ്റ് ഇൻഫെസ്റ്റഡ് ഏരിയയാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ കേന്ദ്ര ഗവൺമെൻറ് നിന്നും കിട്ടുന്നുണ്ട്, ആ പണം ഉപയോഗിക്കാം. ഒരു അക്കൗണ്ടൻസ് പോലും ബോധപൂർവമായ തിരക്കഥ അനുസരിച്ചുണ്ടാക്കിയ പ്രവർത്തനമായിരുന്നു എന്നാണ് ശ്രീ പൗരൻ പറയുന്ന ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചത്. ശ്രീ ഹരിഹരൻ, ഇത് എത്രമാത്രം വിശ്വാസയോഗ്യമായ കാര്യമാണ്? കേരളത്തിലെ വനപ്രദേശങ്ങളിൽ പലയിടത്തും മാവോയിസ്റ്റുകളെ കണ്ടിട്ടുണ്ടെന്ന വാർത്ത മുമ്പേ ഉണ്ടായിരുന്നു. മറ്റ് പല സ്ഥിരീകരണങ്ങളും ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ ഇവരെവിടെയൊക്കെയോ തമ്പടിച്ചിരുന്നുവെന്ന് മുമ്പേ സംശയിച്ചിരുന്നതാണ്. അപ്പോൾ മറ്റെവിടെ നിന്നോ പിടിച്ചുകൊണ്ട് വന്നതാണ് എന്ന് എന്തുകൊണ്ട് വിശ്വസിക്കണം? ആ രീതിയിൽ നമ്മുടെ പോലീസ് സേനയെ, ഇതിന് നേതൃത്വം നൽകുന്ന ആളുകളെ നാം ഡീമോറലൈസ് ചെയ്യേണ്ടതുണ്ടോ? അല്ല, എനിക്കുള്ള ഒരു ചെറിയ പ്രശ്നം, കേരളത്തിലെ പോലീസ് സേനയിൽ ഏറ്റവും ഡീസൻ്റായ ഓഫീസറായിട്ട് ഞാൻ കണ്ടിരുന്ന ആളാണ് ടി പി സെൻകുമാർ. അദ്ദേഹത്തെ ഡി ജി പി സ്ഥാനത്ത് നിന്ന് പുതിയ മന്ത്രിസഭ മാറ്റിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ സെൻകുമാറാണ്, എനിക്ക് ലോക്നാഥ് ബെഹ്റ ആവാൻ പറ്റില്ല. ലോക്നാഥ് ബെഹ്റയാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് തർക്കിക്കാൻ പോകുമായിരുന്നില്ല. സെൻകുമാറിനോട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, മാവോയിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട ആയുധങ്ങളായി നടക്കുന്ന ആളുകളാണെന്ന് താങ്കൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കൊല്ലപ്പെട്ട ആളുടെ കയ്യിൽ ഒരു ആയുധം പോലും ഇല്ലാതിരുന്നത്? നമ്മളതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് പോകണ്ട, ഭരണഘടനയുടെ കാര്യങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല, മാവോയിസ്റ്റുകളുടെ സ്ട്രാറ്റജിയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യം, ഈ ഒരൊറ്റ കാര്യം ചർച്ച ചെയ്തത്, എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ്റെ കയ്യിൽ, ആ സ്ത്രീയുടെ കയ്യിൽ മെച്ചപ്പെട്ട ഒരു ആയുധം ഇല്ലാതെ പോയത്? രണ്ടാമത്തെ കാര്യം, ഒരു നാടൻ തോക്ക് മാത്രമുണ്ടായിരുന്ന ഒരു പ്രവർത്തന രീതിയെക്കുറിച്ച് ഒരുപാട് എഴുത്തുകൾ വന്നു. ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്, മാവോയിസ്റ്റുകൾ ഒരിക്കലും 24 മണിക്കൂർ പോലും ഒരു സ്ഥലത്ത് ടെൻറ്റ് കെട്ടി തങ്ങാറില്ല. അത് ഇന്ത്യയിലെ പോലീസിനറിയാം, അവർ മൊബൈൽ വാർഫെയറാണ് നടത്തുന്നതറിയാം, അവരൊരു സ്ഥലത്ത് ഇങ്ങനെ ടെൻറ്റ് കെട്ടി അരി സൂക്ഷിച്ച് വെച്ച് താമസിക്കുന്ന പ്രശ്നമില്ല. മൂന്നാമത്തെ കാര്യം, ഒരു പോലീസ് സേന എപ്പോഴാണ് ഒരു ക്രിമിനലിനെ വെടിവെച്ച് കൊല്ലുക? എന്താണ് പോലീസുകാർക്ക് അതിൽ നിന്ന് ഒരു ഡിഫൻസ്? എന്താ പോലീസിനുള്ള ഡിഫൻസ്? ആത്മരക്ഷാർത്ഥം വെടിവെച്ചു എന്നതാണ് ഭരണഘടന കൊടുക്കുന്ന ഡിഫൻസ്. ഇവിടെ ആത്മരക്ഷാർത്ഥമാണോ നിലമ്പൂരിൽ വെടിവെച്ചത്?
ഈ മനുഷ്യരെ വെടിവെച്ച് കൊന്നത് പോലീസ് ആത്മരക്ഷാർത്ഥം വെടിവെച്ച് കൊന്നതാണോ, അല്ലെങ്കിൽ അത് കൊലക്കുറ്റമാണ്? ആ കൊലക്കുറ്റം 40 കൊല്ലം മുമ്പ് കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് വയനാട്ടിൽ വർഗീസിനെ ചെയ്ത അതേ രീതിയിലാണ് ചെയ്തത്. 40 കൊല്ലം കഴിഞ്ഞാണ് അതിൽ കേസ് വന്നത്. അന്ന് വർഗീസിനെ കൊലപ്പെടുത്തിയ ലക്ഷ്മണ, അന്നത്തെ വിജയൻ എന്ന് പറയുന്ന പോലീസ് ഓഫീസർ, ആ പുലിക്കോടൻ നാരായണനെ പോലുള്ള വലിയ നേതാക്കൾ, വലിയ ഓഫീസർമാർ, അവർക്കൊക്കെ തലപ്പത്തുണ്ടായിരുന്ന ജയറാം പടിക്കൽ എന്ന് പറയുന്ന ഓഫീസർ, അവർക്കൊക്കെ പിൽക്കാലത്ത് എന്ത് വന്നു എന്നും കൂടി ആരാധ്യനായ സെൻകുമാർ ചിന്തിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. വലിയ ഓഫീസറായിരുന്നു ജയറാം പടിക്കൽ. പക്ഷേ ജയറാം പടിക്കലിൻ്റെ അവസാന കാലം എങ്ങനെയായിരുന്നു? അദ്ദേഹം ചെലവിട്ടത്, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചു, മക്കൾക്ക് എന്ത് സംഭവിച്ചു, ചെറിയ മകൻ എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് അതൊക്കെ കേരളത്തിൽ ആ മനുഷ്യൻ അനുഭവിച്ചു തീർത്തതെന്നൊക്കെ നമ്മൾ പരിശോധിക്കണം. നിരപരാധികളുടെ ചോര വീഴ്ത്തിയിട്ട് ഞങ്ങൾ പോലീസ് ന്യായം ചെയ്യുന്നെന്ന് പറയുന്നതിന് യുക്തിയില്ല. ഇത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ന്യായം എന്ന നിലയ്ക്ക് വാദിക്കാം, പക്ഷേ പോലീസുകാർ പറയുന്നതനുസരിച്ചല്ല സത്യമെന്ന് വർഗീസിൻ്റെ സംഭവം തെളിയിച്ചിട്ടുണ്ട്, മൽക്കാൻഗിരിയിലെ സംഭവം തെളിയിച്ചിട്ടുണ്ട്. ഓഫീസർ അവർക്കൊക്കെ പിൽക്കാലത്ത് എന്ത് വന്നു എന്നും കൂടി ആരാധ്യനായ സെൻകുമാർ ചിന്തിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. വലിയ ഓഫീസറായിരുന്നു ജയറാം പടിക്കൽ. പക്ഷേ ജയറാം പടിക്കലിൻ്റെ അവസാന കാലം എങ്ങനെയായിരുന്നു? അദ്ദേഹം ചെലവിട്ടത്, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചു, മക്കൾക്ക് എന്ത് സംഭവിച്ചു, ചെറിയ മകൻ എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് അതൊക്കെ കേരളത്തിൽ ആ മനുഷ്യൻ അനുഭവിച്ചു തീർത്തതെന്നൊക്കെ നമ്മൾ പരിശോധിക്കണം. നിരപരാധികളുടെ ചോര വീഴ്ത്തിയിട്ട് ഞങ്ങൾ പോലീസ് ന്യായം ചെയ്യുന്നെന്ന് പറയുന്നതിന് യുക്തിയില്ല. ഇത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ന്യായം എന്ന നിലയ്ക്ക് വാദിക്കാം, പക്ഷേ പോലീസുകാർ പറയുന്നതനുസരിച്ചല്ല സത്യമെന്ന് വർഗീസിൻ്റെ സംഭവം തെളിയിച്ചിട്ടുണ്ട്, മൽക്കാൻഗിരിയിലെ സംഭവം തെളിയിച്ചിട്ടുണ്ട്, ഒരുപാട് സംഗതികൾ നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ഇതിൽ ഡിഫൻസ് ഇല്ല, പോലീസിന് ഡിഫൻസ് ഇല്ല. ഡിഫൻസ് ഉണ്ടായിരുന്നെങ്കിൽ ലോക്നാഥ് ബെഹ്റ വന്ന് പത്രസമ്മേളനം നടത്തുമായിരുന്നു, ആഭ്യന്തരമന്ത്രി വന്ന് പത്രസമ്മേളനം നടത്തുമായിരുന്നു. അതൊന്നും ഞാൻ പറയട്ടെ എനിക്ക് പറയാൻ, ഇവര് എല്ലാവരും പോലീസിനെതിരായിട്ടാണല്ലോ പറയുന്നത്. ഇത് ആദ്യം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞല്ലോ 12,000 ആളുകൾ കൊല്ലപ്പെട്ടത് ഈ LWയുടെ ആക്രമണ ഫലമായിട്ട്. 13,000 പേര് പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ആത്മഹത്യയായിരുന്നോ? സർ, 13,490 പേർ അല്ല, അതിൽ 7,879 സിവിലിയന്മാരാണ് സർ. കണക്കാണ് നമ്മള്, ഞാൻ കണക്ക് പറയാം. നോക്കാം, നിങ്ങളുടെ രണ്ടായിരത്തി പതിമൂന്നിൽ 93 സെക്യൂരിറ്റി പേഴ്സണലും 1 LWക്കാരനും മരിച്ചു. 2014 81 സെക്യൂരിറ്റി പേഴ്സണലും 3 LWക്കാരും മരിച്ചു. 2015 34 സെക്യൂരിറ്റി പേഴ്സണും 1 LWക്കാരനും മരിച്ചില്ല. 2016 ജൂൺ വരെ ഉള്ള കണക്കനുസരിച്ച് 30 സെക്യൂരിറ്റി പേഴ്സണലും 1 LWക്കാരനും മരിച്ചു. ഇപ്പോൾ ഒറീസയിൽ നടന്നത് അതിനുശേഷമാണ്. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ഈ പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാം ആത്മഹത്യ ചെയ്തതല്ലോ. അവരെ നിങ്ങൾ, ഇവർ പലരും മൈൻ വെച്ചും തോക്ക് ഉപയോഗിച്ചും ആംബുഷ് ചെയ്തും കൊന്നത് തന്നെയാണ്. അവർക്കും കുടുംബങ്ങളില്ലേ? അതായത് കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ 3 ഇരട്ടി അവരും ഇതേ സാഹചര്യത്തിൽ നിന്ന് വരുന്നത്. ഇപ്പം മിസ്റ്റർ ഹരിഹരൻ പറയണ്ടായല്ലോ, ദാ ഞങ്ങൾ, ഞാൻ DGP ആയിരുന്നു, ഇപ്പം 39 കേസ് എടുത്തിട്ടുണ്ട്. എന്താണ്? കേരള ലാൻഡ് കൺസർവൻസി ആക്റ്റും സെക്ഷൻ 423, 424 IPC അനുസരിച്ച് 700,000 ഏക്കർ ഭൂമി ഗവൺമെൻറ്റിന് ഏറ്റെടുക്കാം. ഞങ്ങൾ പോലീസ് ചെയ്തു കൊടുത്ത കാര്യങ്ങളാണ്. ആ 700,000 ഏക്കർ ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ ആദിവാസിക്കും 1-2 ഏക്കർ സ്ഥലം കിട്ടും. ഒരു ലാൻഡ്ലെസ് ആൾക്കാരുണ്ടാകില്ല. മാത്രമല്ല, പോലീസ് ഇൻ്റലിജൻസ് മാത്രമല്ല ഉപയോഗിച്ചത്. പോലീസ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ആദിവാസികളുടെ വളരെയധികം കാര്യങ്ങൾ നോക്കിയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, എടക്കര പോലീസ് സ്റ്റേഷനിൽ ഒരു AC ജീപ്പ്, ഒരു എയർ കണ്ടീഷൻ ജീപ്പ് തന്നെയാണ് അവിടുത്തെ ആദിവാസികളെ എല്ലാ അത്യാവശ്യത്തിനും സഹായിക്കാൻ ഞാൻ തന്നെ ഏർപ്പാട് ചെയ്തിരുന്നത്. ഇതുപോലെ കുടിവെള്ളം, അതുപോലെ അവരുടെ വിദ്യാഭ്യാസ സൗകര്യം പോലീസിൻ്റെ അല്ലാതിരുന്നിട്ടും കിട്ടുന്ന ചെറിയ പൈസ ഉപയോഗിച്ച് നമ്മൾ ചെയ്തിരുന്നു. ശരിയാണ്, ഇപ്പോൾ
ഈ പറയുന്ന ആദിവാസികൾക്കൊക്കെ കിട്ടേണ്ട പൈസ ബാങ്കിലിട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഓരോ ആദിവാസിക്കും കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ടാകുമായിരുന്നു. അത് വേറൊരു കാര്യം. ആ ഫെയിലിയർ അന്വേഷിപ്പിക്കേണ്ടതാണ്, അതിലെ നടപടികൾ എടുക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന എന്താണ്? ഇപ്പോൾ ഒരു നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഹാർട്ട് ബ്ലോക്ക് വന്നു. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് വന്നത്, ഭക്ഷണം മാറ്റി കഴിക്കുമെന്ന് സർജൻ ഇപ്പം ചെയ്യാൻ പറ്റില്ല. ആ സർജൻ സർജറി ചെയ്തേ പറ്റുള്ളൂ. പോലീസിൻ്റെയും സിറ്റുവേഷൻ അതാണ്. ഈ കാര്യങ്ങളെല്ലാം പരിഹരിക്കാനായിട്ട് പോലീസിന് മാത്രം പറ്റില്ല, ഞങ്ങളുടെ സീനിയർ ഓഫീസേഴ്സിൽ 97% ഇതൊരു സോഷ്യൽ പ്രോബ്ലമായിട്ട് ആണ് കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർ ചെയ്യേണ്ട കാര്യം, ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ച് അവരൊരു ഗവൺമെൻറ് എലക്ട് ചെയ്യപ്പെട്ട് ആ എലക്ട് ചെയ്യപ്പെട്ട ഗവൺമെൻറ്റിനെ കൊണ്ട് നടപടിയെടുപ്പിക്കണം. അതല്ലെങ്കിൽ അതാണ് അതിൽ ചെയ്യേണ്ടത്. അതല്ലാതെ ഈ പറയുന്ന അക്രമത്തിലേക്ക് തിരിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു ജനാധിപത്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പോലീസിനും അതിന് അതീതമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ ആന്ധ്രയിൽ കിടക്കുന്ന ആൾ ഇവിടെ വരുന്നതും കർണാടകയിൽ കിടക്കുന്ന ആൾക്കാർ ഇവിടെ പലരും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആന്ധ്രയിലുണ്ടായിരുന്ന ഒരാൾ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊടുത്തു പെരുമ്പാവൂർ നിന്ന്. അപ്പോൾ അവരെ കിട്ടാവുന്ന സമയത്ത് അവരെയൊന്നും വെടിവെച്ചു പോകുന്നില്ലല്ലോ, കേരള പോലീസൊന്നും അവരെ വെടിവെച്ചു പോകുന്നില്ല. നമ്മൾ ഏകദേശം 20-ൽ പ്രധാനപ്പെട്ട നക്സലൈറ്റ് നേതാക്കളെ ജാർഖണ്ഡിൽ നിന്നുള്ളത്, ബംഗാളിൽ നിന്നുള്ളത്, ആസാമിൽ നിന്നുള്ളതൊക്കെ പിടിച്ച് അവിടേക്ക് വളരെ നിയമപരമായിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ കേരള പോലീസിന് ഏതെങ്കിലും രണ്ട് നക്സലൈറ്റ്സിനെയോ രണ്ട് മാവോയിസ്റ്റിനെയോ വെടിവെച്ച് കൊല്ലേണ്ട ആവശ്യമില്ല. അവരെ പിടിച്ചു. പക്ഷേ അവർ ചൂണ്ടിക്കാണിക്കുന്നത് വർഗീസിന്റെ കൊലപാതകമാണ് ശ്രീ സെൻകുമാർ. ആ സ്ഥലത്തേക്ക് എന്തുകൊണ്ട് കടന്നു പോകാൻ ഞാൻ നോക്കുക. എനിക്കിതിൽ ഒരു വർഗീസിന് പകരമാണ് ഞാൻ ഈ പറഞ്ഞ 3000-ൽ പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടത്. അവരെല്ലാം ആത്മഹത്യ ചെയ്തതാണോ? ഒരു വർഗീസിനെ ആരെങ്കിലും കൊന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതിന് പകരം 3000-ൽ പോലീസ് ഉദ്യോഗസ്ഥർ മരിച്ച എന്താണ്? അതിനാരാണ് ഉത്തരം പറയുക? അവരുടെ കുടുംബങ്ങളോട് ആര് ഉത്തരം പറയും? പക്ഷേ വർഗീസിനെ വർഗീസിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ട വർഗീസിനെ കൊലപ്പെടുത്തിയതിനും കൊലപ്പെടുത്തിയതും ഈ 3000 അല്ല 30,000 പേരെ വെച്ചും ന്യായീകരിക്കാനാവുന്നതല്ല. പോലീസ് പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാവുന്ന ഒരാളെ വെടിവെച്ച് കൊല്ലുന്നത് ഇനി എത്ര പേരുടെ മരണത്തിന്റെ പേര് പറഞ്ഞും ന്യായീകരിക്കാവുന്നതാണ്. നിങ്ങൾ കർണാടകത്തിലെ CPI മാവോയിസ്റ്റിന്റെ കർണാടക സ്റ്റേറ്റ് സെക്രട്ടറി എന്ന രാജമൌലിയെ കൊല്ലം ബസ് സ്റ്റാൻഡിൽ 40 വർഷം മുമ്പ് നടന്ന ഒരു സംഗതിയെ പറ്റി പറഞ്ഞിട്ട് എല്ലാ വർഷവും എല്ലാ സമയവും അതാണ് നടക്കുന്നത് എന്ന് പറയുന്നതിലുള്ള അബദ്ധമായിട്ടുള്ള രീതി ഞാൻ കാണിക്കുകയാണ്. താങ്കളുടെ പോലീസ് ഒരു ജനാധിപത്യ സമ്പ്രദായം, അതിന് ആംസ് ഉപയോഗിച്ച് ഡിജിപിക്ക് ഒരു മിഷണറി സ്പിരിറ്റ് ഉണ്ട്, ആ മിഷണറി സ്പിരിറ്റിനെ അംഗീകരിക്കുന്നു. ഞാൻ ലീവിലാണ് കേട്ടോ, ഞാൻ നോക്കുക, ആദ്യം മനസ്സിലാക്കുക. ഞാൻ ഇപ്പോഴ് ഞാൻ ആദ്യം മനസ്സിലാക്കുക, സുപ്രീം കോടതി മുറുകെ പിടിക്കുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇവരെ ശിക്ഷിക്കാനുള്ള അധികാരം നിരായുധരായി നിസ്സഹായരായി. പക്ഷെ അവർ നിരായുധരും നിസ്സഹായരും അറിയേണ്ടതാണെന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്ത. ശ്രീ ഷാജി ജോസഫ്, രാജ്യത്താകെ ഈ മാവോയിസ്റ്റുകൾക്കെതിരായുള്ള പ്രവർത്തനത്തിൽ കീടങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണോ പോലീസും അർദ്ധ സൈനിക വിഭാഗവും ഒക്കെ ചെയ്യുന്നത്? അതോ നേരത്തെ ശ്രീ ഷാജി പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവർ സംഘടിക്കുന്നുണ്ടെന്നറിഞ്ഞാൽ അവിടെ ചെന്ന് വെടിവെച്ച് കൊല്ലുക, ആ പോക്കിനിടയിൽ അവർ പാകിയിട്ടുള്ള മൈനുകളിലും അല്ലെങ്കിൽ അവർ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ ആക്രമണത്തിലും പോലീസുകാർക്ക് ജീവൻ നഷ്ടപ്പെടുക, ഇതാണോ സംഭവിക്കുന്നത്? ബിനു, ഞാനൊരു സംഭവം പറയാം. 2004 പീപ്പിൾസ് വാർ ഗ്രൂപ്പും അന്നത്തെ മാവോയിസ്റ്റ് കോർഡിനേഷൻ സെൻ്ററും MCCയും ചേർന്ന് ഇന്നത്തെ CPI മാവോയിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നതിന് തൊട്ട് മുൻപ് 2003 പാർട്ടി യൂണിറ്റിയുടെ നേതൃത്വത്തിൽ ജാർഖണ്ഡിലെ സരണ്ട വനത്തിൽ അവർ അവരുടേതായ ഒരു മീറ്റിംഗ് വെച്ചു. അതിലേക്ക് വളരെ വിദഗ്ധമായിട്ട് അവർക്ക് വിശ്വാസമുണ്ടായിരുന്ന ചില മാധ്യമ പ്രവർത്തകരെ കൊണ്ടുപോവുകയുണ്ടായി. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അന്ന് അവരുടെ പ്രവർത്തനം വളരെ ശക്തമാണെന്നും വളരെ സിസ്റ്റമാറ്റിക് ആണെന്നും മീഡിയയെ അറിയിക്കുക,
പോലീസ് അവരെക്കുറിച്ച് കൊടുക്കുന്ന വേർഷൻ ശരിയല്ല എന്ന് വരുത്തി വയ്ക്കുക എന്നതായിരുന്നു. അന്നത്തെ ആ മീറ്റിംഗാണ് പിന്നീട് CPI മാവോയിസ്റ്റ് എന്ന് പറയുന്ന സംഘടനയുടെ ഫോർമേഷനിലേക്ക് വഴിതിരിക്കുന്നത്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അന്ന് ആ ഒരു മീറ്റിംഗ് കണ്ട് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഓരോ മാധ്യമപ്രവർത്തകരെയും കൃത്യമായി തിരഞ്ഞുപിടിച്ച് അവരിൽ നിന്നും സൂചനകൾ ലഭിക്കുവാൻ വേണ്ടിയിട്ട് പോലീസ് വളരെ എക്സസീവായ ലിമിറ്റ് വരെ പോയിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ അന്ന് യാത്ര ചെയ്തിരുന്ന 3 വളരെ സീനിയറായിരുന്ന പത്രപ്രവർത്തകർക്കെതിരെ കേസുകൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമെന്നും അവർ ഇനിയുള്ള ജീവിതം മുഴുവൻ ജയിലിലായിരിക്കുമെന്ന് വരെ പറയാനുള്ള ധൈര്യം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അവിവേകികളായ ചില പോലീസുകാർ, മുതിർന്ന ഓഫീസേഴ്സൊന്നുമല്ല, താഴെയുള്ള പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എക്സസസ് ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. എന്നാൽ പോലീസിനെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യമെന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രത്തെ വെല്ലുവിളിക്കുന്ന, അതിൻ്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു സംഘടനയ്ക്കെതിരെ അതിനെ അമർച്ച ചെയ്യുക എന്നുള്ളൊരു ദൗത്യമാണ്. നമ്മൾ ഓർക്കണം, 2005 പാറ്റേണുണ്ട്. 1995 മുതൽ 2005 വരെയുള്ള കാലഘട്ടത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആദ്യം ശ്രമിച്ചത് വികസനം ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുചെല്ലണം. പ്രത്യേകിച്ച് അന്ന് 188 ജില്ലകൾ ഇവരുടെ പ്രവർത്തനങ്ങൾ, നക്സൽ പ്രവർത്തനങ്ങൾ ഉൾപ്പെട്ടിരുന്നവയാണ്. അപ്പോഴേക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന പോളിസി നയമെന്ന് പറയുന്നത് ഇവരുമായി സംസാരിക്കുക, അങ്ങനെയാണല്ലോ ആന്ധ്രാപ്രദേശിൽ റെഡ് ടൈഗേഴ്സുമായി സംസാരിക്കുന്നത്, ബീഹാറിലും ജാർഖണ്ഡിലും ഇവരുമായി ഒരു തുറന്ന സംവാദത്തിന് തയ്യാറാകുന്നത്. എന്നാൽ ആ സംവാദത്തിൽ നക്സൽസ് എക്സ്ട്രീമിസ്റ്റുകൾ ഏർപ്പെട്ട്, അവരുടെ നേതൃത്വം ഏർപ്പെട്ടെങ്കിൽ പോലും അവരെ ഒറ്റുകൊടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർ കാണിച്ച പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സ്റ്റേറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി, ഇൻ്റർലോക്യൂട്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അതുകൊണ്ടാണ് ആ ഒരു സംഭാഷണമില്ലാതായത്. പിന്നീട് ഇങ്ങോട്ട് 2005 മുതൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ ചിദംബരം ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട് ഡിക്ലെയർ ചെയ്യുകയും അതിന് മറുപടിയായി ഓപ്പറേഷൻ പീസ് ഹണ്ട് എന്ന് പറയുന്ന ഒരു നീക്കം മാവോയിസ്റ്റുകളുടെ ഭാഗത്തുനിന്നുണ്ടായി. പിന്നീട് ഇങ്ങോട്ട് നമ്മൾ കാണുന്നത് അഗ്രഷനാണ്, ഇൻ്റലിജൻസിൽ അടിയുറച്ച അഗ്രഷൻ ആക്രമണമാണ് മാവോയിസ്റ്റുകളെ അമർച്ച ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ല വഴിയെന്ന് സ്റ്റേറ്റ് പോളിസിയാകുകയും, ഇപ്പോൾ ശ്രീ സെൻകുമാർ പറഞ്ഞതുപോലെ സോഷ്യൽ ഫാക്ടേഴ്സിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന രീതി ഒരു കാരണവശാലും പോലീസിനെ കൊണ്ട് അത് സാധിക്കില്ല. കാരണം പോലീസിനെയും പോലീസിൻ്റെയും എക്സ്ട്രീമിസ്റ്റുകളുടെയും നടുവിൽ വട്ടം തിരിയുന്ന ജനങ്ങളാണ് ഈ പറയുന്ന ഗ്രാമങ്ങളിലും ഉൾ വനങ്ങളിലുമൊക്കെ ഉള്ളത്. അവർക്ക് പോലീസിനെയും വിശ്വാസമില്ല, ഇവരെയും വിശ്വാസമില്ല. ഇന്ന് നക്സലിസം എന്ന് പറയുന്നത് ഇന്ത്യയിലൊട്ടാകെ നോക്കിയാൽ ലെവി എടുക്കാൻ വേണ്ടിയിട്ട് നീങ്ങുന്ന, മൈനിങ് ഉള്ള ഏരിയകളിൽ ലെവിക്ക് വേണ്ടി നീങ്ങുന്ന ചില ചെറിയ സംഘടനകളായി മാറിയിരിക്കുകയാണ്. ഇവരുടെ നേതൃത്വത്തിനിടയിൽ ഐക്യമില്ലാതായിരിക്കുകയാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ എന്താണ് അവർക്ക് താല്പര്യം, ഇവരെ അമർച്ച, കേരളത്തിലുള്ള താല്പര്യം എന്താണ് ശ്രീ ഷാജി? ഓപ്പറേഷൻ ഗ്രീഹണ്ട് ആന്ധ്രാപ്രദേശിൽ YSR റെഡ്ഡിയുടെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായി നീങ്ങിയപ്പോൾ, ഗ്രേഹൗൺസിനെ വളരെ ശക്തമായി ഉപയോഗിച്ചപ്പോൾ അവർ അവിടെ നിന്ന് ആന്ധ്രാപ്രദേശിൽ നിന്ന് ഒറീസയിലേക്കും ഛത്തീസ്ഗഡിലേക്കും നീങ്ങി. ഇന്ന് ഒറീസയിൽ വളരെ ശക്തമായ ആക്രമണമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ആന്ധ്രാപ്രദേശിൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഛത്തീസ്ഗഡിൽ വളരെ ശക്തമായി നീക്കം നടക്കുന്നു. അപ്പോൾ അവർക്ക് നേരിട്ട് ഏറ്റുമുട്ടലുകൾ നേരിടേണ്ടി വരില്ല എന്ന് തോന്നുന്ന സ്ഥലങ്ങളിലേക്ക് അവർ പ്രവേശിക്കുകയാണ്.
കേരളത്തിലെ നമ്മൾ ഓർക്കണം, കേരളത്തിൽ നക്സലിസം തുടങ്ങിയ പുൽപ്പള്ളി പോലുള്ള സ്ഥലങ്ങളിൽ ഉൾപ്പെടുന്ന വയനാട് ജില്ലയിലാണ് ഈ നീക്കങ്ങൾ നടക്കുന്നത്. നിലമ്പൂർ മേഖലയിലെ വനങ്ങളിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഇപ്പോൾ നക്സൽസ് മൂവ്മെൻസിൽ അവർ നേരിടുന്ന വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഹോസ്റ്റൈൽ ജിയോ ജിയോഗ്രഫിക്കൽ ഏരിയ ഉള്ള സ്ഥലങ്ങളിൽ അവർ അഭയം തേടുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെ നിന്നുകൊണ്ട് തന്നെ പുതിയ കാഡേഴ്സിനെയും സംഘടനയെയും ശക്തിപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമാണ് കേരളത്തിൽ നടക്കുന്നത്. അല്ലാതെ കേരളത്തിൽ വലിയ റിസോഴ്സ്ഫുള്ളായിട്ടുള്ള ഏരിയ ഉള്ളതുകൊണ്ടല്ല, ഇവിടെ വലിയ സോഷ്യൽ അസമത്വമുള്ള സാമൂഹിക അസമത്വം നിലനിൽക്കുന്നതിനെ അവർ നേരിടുകയല്ല. ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു. നക്സൽ മൂവ്മെൻ്റ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പഴയ സാമൂഹിക പ്രശ്നങ്ങളെ നേരിടുന്നതിനുള്ളൊരു ഒരു സംഘടനയായി അല്ല ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ്. ശ്രീ പി എ പൗരൻ, ഈ തീവ്രവാദ പ്രശ്നങ്ങൾ, ഈ മത തീവ്രവാദത്തിൻ്റെ പല ആരോപണങ്ങൾ കേരളത്തിലുണ്ടായപ്പോൾ ചില അന്വേഷണങ്ങൾ നടന്നപ്പോൾ എല്ലാവരും പറഞ്ഞത് കേരളമോ, കേരളത്തിൽ അങ്ങനെ ഒരു സംഭവത്തിന് ഒരു സാധ്യതയുമില്ലെന്നാണ്. ഏറ്റവും ഒടുവിൽ നടന്ന ചില സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്ന് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന ആളുകൾ തന്നെ, ഈ പല മത നേതാക്കളും തന്നെ, ഞങ്ങൾക്ക് തെറ്റിപ്പോയി, ഞങ്ങളുടെ ഇടയിൽ തെറ്റായ പഠിപ്പിക്കലുണ്ടായിരുന്നു, ഒരുപാട് പേർ വഴിതെറ്റിപ്പോയി, സമുദായം ഒന്നിച്ചു നിന്ന് ഇത്തരം നീക്കങ്ങളെ ചെറുക്കണം എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് എത്തി. അപ്പോൾ ഈ നാം ഈ പ്രശ്നത്തെ, പോലീസിനെ പൂർണ്ണമായും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് സമീപിക്കുന്നത് നല്ലതാണോ, കേരളത്തിലെ കാടുകളിൽ ഇവർ എത്തിയിട്ടില്ലെന്നോ, അല്ലെങ്കിൽ ഇവർ ഇപ്പോൾ ശ്രീ ഷാജി സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ അവർക്ക് നിർവഹിക്കാൻ വലിയ പ്രവർത്തനങ്ങളില്ലെങ്കിലും കേരളം താവളമാക്കി മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നും മറ്റുമുള്ള സംശയങ്ങൾ പൂർണ്ണമായും നിരാകരിക്കപ്പെടും മുമ്പ് തന്നെ, ആ ദുരൂഹതകൾ നീങ്ങും മുമ്പ് തന്നെ നാം പോലീസിനെതിരെ ആക്രമണം നടത്തേണ്ടതുണ്ടോ? ആദ്യമായിട്ടൊരു കാര്യം പറയാം, ശ്രീ ടി പി സെൻകുമാറിൻ്റെ ഒരു മിഷണറി സ്പിരിറ്റിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന് ശേഷിച്ച കാലത്ത് വേണമെങ്കിൽ ഒരു ആദിവാസികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപിക്കുവാൻ ഈ അറിവ് വളരെ സഹായിക്കുമെന്ന് തോന്നുന്നു. പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്നത് ഇവിടെ ഒരു ഭരണഘടനയുണ്ട്, സുപ്രീം കോടതിയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ ആദിവാസികളെ, അല്ലെങ്കിൽ ഈ ഇവരെ ഇപ്പോൾ മാവോയിസ്റ്റുകൾ എന്ന് പറയുന്ന അവർ പോലീസിനെ എതിരിട്ടപ്പോൾ വെടിവെക്കുന്നത് നമുക്ക് ന്യായീകരിക്കാം. അല്ലാതെ അവരെ വെടിവെച്ച് വീഴ്ത്തിയ അതിന്, അല്ലെങ്കിൽ അവരെ കൊല്ലുവാനുള്ള അവകാശം ഈ പറയുന്ന പോലീസുകാർക്ക് അല്ലെങ്കിൽ തണ്ടർ ബോൾട്ടിന് ഏത് ഭരണഘടനയാണ് നൽകുന്നത്, ഏത് സുപ്രീം കോടതി വിധി അനുസരിച്ചാണ് അത് സ്ഥിരീകരിക്കും വരെ ആരോപണം മാത്രമാണ് ശ്രീ പൗരൻ. നേരത്തെ രണ്ടാമത് പറഞ്ഞ കാര്യം, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലുള്ള ഹാർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രദേശം മുഴുവൻ തന്നെ ഖനി മാഫിയകൾ കൈയടക്കിയിരിക്കുകയാണ്. ജിൻഡാൽ, എസ് ആർ, അതേപോലെ റിലയൻസ്, ടാറ്റ പോലെയുള്ള കമ്പനികൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ട്രൈബൽസിനെ മുഴുവൻ, ആദിവാസികളെ മുഴുവൻ അവിടെ നിന്ന് ഒഴിപ്പിച്ച് ആ ഖനി പ്രദേശം മുഴുവൻ സ്വന്തമാക്കി അലൂമിനിയവും അതേമാതിരിയുള്ള മറ്റ് ഇരുമ്പും കൽക്കരിയും സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതേ ഒരു മനോഭാവം തന്നെയാണ് പശ്ചിമഘട്ടം മലബാരങ്ങൾ മുഴുവൻ പിടിച്ചടക്കിക്കൊണ്ട് ഈ പ്രദേശത്തുള്ള കരിങ്കല്ലും അതേമാതിരിയുള്ള ധാതുക്കളും അവർ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ട്രൈബൽസിനെ, ആദിവാസികളെ അവിടുന്ന് കുടിയൊഴിയേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിലാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള സംഘങ്ങൾ, ഒരുപക്ഷെ അവരെ സഹായത്തോടു കൂടിയായിരിക്കും ട്രൈബൽസ്, ആദിവാസികൾ അവിടെ നിലനിൽക്കുന്നത് തന്നെ. അപ്പോൾ അവരെ ഒഴിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമം മതസംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ട്, അവരെ പിന്താങ്ങുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ട്, അതേപോലെ തന്നെ ഇവിടെയുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്, മാഫിയ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വ്യാപകമായിട്ട് ഇവിടെയെല്ലാം മാവോയിസ്റ്റുകളുണ്ട്, അവരെ ഒഴിപ്പിക്കണമെങ്കിൽ ശക്തമായ ഒരു സായുധ സന്നാഹം സർക്കാരിൻ്റെ കൂടെ ഭാഗത്തു നിന്ന്, ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ള രൂപത്തിൽ ഒരു ചർച്ച ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിന് ചില പ്രസിദ്ധീകരണങ്ങളും ചില മാധ്യമങ്ങളും അതിന് പിന്തുണ കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്, ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചർച്ച അവസാനിക്കുമ്പോൾ, സമരകാലത്ത് ഇതേപോലെ തന്നെ പോലീസാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്, വിശ്വാസയോഗ്യമായി ഈ നിലമ്പൂർ ഏറ്റുമുട്ടലിൻ്റെ വിവരങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. ശ്രീ സെൻകുമാർ തന്നെ സൂചിപ്പിച്ചതുപോലെ ശ്രീ സെൻകുമാർ ഇപ്പോൾ അവധിയിലാണ്. അവിടെ നടന്ന യഥാർത്ഥത്തിൽ എന്താണെന്ന് ശ്രീ സെൻകുമാറിന് അറിയില്ല, ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിലും. ഈ ഹരിഹരനും പൗരനും ഒക്കെ വിശ്വസിക്കുന്നത് നിലവിൽ അവർക്ക് കിട്ടുന്ന തെളിവുകൾ അനുസരിച്ച് ഇവരെ
മറ്റെവിടെ നിന്നോ പിടികൂടി കൊണ്ടുവന്ന് പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് വീഴ്ത്തി കൊന്നുവെന്നാണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അത് കേരള പോലീസ് ഇതുവരെ വളരെയധികം നക്സലേറ്റ് മാവോയിസ്റ്റ് ലീഡേഴ്സിനെ അറസ്റ്റ് ചെയ്ത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പേര് ഇപ്പം കേരളത്തിൽ പോലീസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള 57 മാവോയിസ്റ്റുകളാണുള്ളത്. ആ 57 ഏകദേശം 5 മാത്രമാണ് മലയാളികളുള്ളത്. ബാക്കിയുള്ള ഏകദേശം 50 പേരും കേരളത്തിന് പുറത്തുള്ളവരാണ്. അപ്പോൾ അവരിവിടെ വന്ന് ക്യാമ്പ് ചെയ്യുന്നു. ശ്രീ ഷാജി പറയുന്നതിനോട് ഞാൻ മിക്കവാറും യോജിക്കുന്നു. പക്ഷേ കേരളത്തിൽ എന്തുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ, കേരളം പൊതുവേ ഒരു സോഫ്റ്റ് സ്റ്റേറ്റ്, അതായത് കേരളത്തിലെ പോലീസ് കർണാടകത്തിലെയോ തമിഴ്നാട്ടിലെയോ ആന്ധ്രയിലെയോ തെലങ്കാനയിലോ പോലെയൊന്നും ഫയർ ചെയ്യില്ല, അതല്ലെങ്കിൽ അത്തരം നടപടികളിലേക്ക് പോകില്ല എന്നൊരു വിശ്വാസവും. ഇവിടെ വന്ന് റീക്യൂപ്പ് ചെയ്യാൻ പരിക്കേറ്റവരാണ് കുറേ പേര് വരുന്നത്. കാരണം ഇവർക്ക് പലപ്പോഴും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, പലരും കാറുകളിൽ പോയിട്ടാണ് ഓരോ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് കേരളം തിരഞ്ഞെടുത്തത്. ഇതിൽ പോലീസ് ഇതിൽ ചെയ്യാവുന്ന സി മാധ്യമപ്രവർത്തകരെയും കൂട്ടിക്കൊണ്ട് ഇത്തരം ഒരു ഓപ്പറേഷൻ പോകാൻ പറ്റില്ല. ആകസ്മികമായിട്ടായിരിക്കും ഇങ്ങനെ കണ്ടെത്തുക. ഈ കാടുകളിൽ ഇവർ, ഞാൻ പറഞ്ഞില്ലേ, പലയിടത്തും നമ്മുടെ പോലീസ് വളരെ വലിയ സംഖ്യ ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ. കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ലായിരുന്നു, വയർലെസ് ആയിട്ട് പ്രവർത്തിക്കാത്ത ഏരിയ ആണ്. അപ്പോൾ ഇത്തരം ഏരിയയിൽ പോകുന്ന സമയത്ത് ആകസ്മികമായിട്ട് ആരെങ്കിലും അവരെ ഫയർ ചെയ്താൽ തീർച്ചയായിട്ടും അവർ തിരിച്ച് ഫയർ ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പേര് മാത്രമല്ല, അപ്പോൾ എസ് പി ആക്കെ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു, വിക്രം ഗൗഡി അടക്കമുള്ള മറ്റ് 10-15 പേര് അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ആയുധങ്ങൾ കിട്ടാത്തതിൻ്റെ പ്രധാന കാരണം ഈ രക്ഷപ്പെടുന്നവർ ആദ്യം എടുക്കുന്നത് അവരുടെ ആയുധമാണ്. ആയുധങ്ങളാണ് ഇവരെ ഏറ്റവും ആദ്യമായിട്ട് എടുത്ത് രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കണം ആയുധങ്ങളൊന്നും കൂടുതലായിട്ട് കിട്ടാത്തത്. ഏതായാലും ഇവരെ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് ഇവിടെ പിടിച്ചുകൊണ്ടുവന്ന്, അതിനേലും നല്ല സംസ്ഥാനങ്ങൾ അവിടെയുണ്ടല്ലോ, ഈ കേരളത്തിൽ കൊണ്ടുവന്ന് അവിടെ ഈ നിലമ്പൂർ കൊണ്ടുപോയി വധിക്കേണ്ട ആവശ്യം ഏതായാലും പോലീസിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ അവിടെ ഇല്ലാത്ത ഓഫീസറാണ്. പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ എൻ്റെ കഴിഞ്ഞ 5 ഈ പോലീസിലുള്ള ഈ നക്സലിസം അല്ലെങ്കിൽ മാവോയിസം വന്നതിന് ശേഷമുള്ള പരിചയം വെച്ച് ഞാൻ പറയുന്നത്, ഇത് തീർച്ചയായിട്ടും ഒരു എൻകൗണ്ടർ തന്നെയായിരിക്കണം. അതിന് അത് ആണോ അല്ലേ എന്ന് പ്രൂവ് ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളനുസരിച്ചുള്ള മറ്റ് പ്രവർത്തനങ്ങളാണ് സ്വീകരിക്കേണ്ടത്. അതിനു മുമ്പ് പോലീസിനെ കുറ്റപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ശരിയല്ല എന്നാണ് ഞാൻ പറയുക. ശ്രീ ഹരിഹരൻ, ഇന്ന് എൽ ഡി എഫിൽ തന്നെ ഈ ഏറ്റുമുട്ടലിന് എതിരെ ശബ്ദമുയർത്തിയിട്ടുള്ളത് CPI ആണ്. അവരും ഇന്ന് അവരുടെ പാർട്ടി പത്രത്തിലെ മുഖപ്രസംഗത്തിൽ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് ആദിവാസി മേഖലകൾ എങ്ങനെ നീങ്ങുന്നു എന്ന് പറയുന്നുണ്ട്. ഇവരും രാജ്യം ഭരിച്ചവരാണ്, ഇവരും റവന്യൂ കൈകാര്യം ചെയ്തവരാണ്, ഇവരും ആദിവാസികൾക്ക് ഭൂമി കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഇന്നിപ്പോൾ സുധീരൻ്റെ ശബ്ദവും ഈ കാര്യത്തിൽ അവരുടേതുപോലെ തന്നെ ഉയരുന്നു. ഈ കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ, UDF അധികാരത്തിലിരുന്നപ്പോൾ ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളെ തന്നെ ആ വിഭാഗത്തിൻ്റെ മന്ത്രിയാക്കിയപ്പോൾ, ആ വകുപ്പിൻ്റെ മന്ത്രിയാക്കിയപ്പോൾ എന്തൊക്കെ നടന്നുവെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ഈ മനുഷ്യാവകാശം പറഞ്ഞ് ഇപ്പോൾ വരുന്ന ആളുകൾക്കും യഥാർത്ഥത്തിൽ ഈ വിഭാഗങ്ങളോടൊന്നും കൂറില്ല എന്നത് സ്ഥിരീകരിക്കപ്പെടുകയല്ലേ? ആദിവാസികളെ എങ്ങനെയാണ് ഇന്ത്യൻ ഭരണകൂടവും ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരും കാണുന്നതെന്ന് അറിയണമെങ്കിൽ, കേരളത്തിലുണ്ടായിരുന്ന ഒരു IAS ഓഫീസറുണ്ട്, CV ആനന്ദ ബോസ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുണ്ട്, സെൻകുമാർ സാറിന് അത് വായിക്കാവുന്നതാണ്. അതിനകത്ത് മിസോറാമിൽ എങ്ങനെയാണ് ആദിവാസികളുടെ കുടിലുകൾ കത്തിച്ചിട്ടും ആദിവാസി മൂപ്പന്മാരെ കഴുത്തിൽ തോക്ക് വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ടും അവിടുത്തെ ഭൂമി ഇന്ത്യ ഗവൺമെൻറ് അറ്റാച്ച് ചെയ്തെടുത്തതെന്ന് അദ്ദേഹം വളരെ സത്യസന്ധമായി എഴുതിയിട്ടുണ്ട്. അതിനേക്കാൾ വലിയൊരു വിശദീകരണം അതിനകത്ത് ആവശ്യമില്ല. കാരണം അദ്ദേഹം ഒരു IAS ഓഫീസറായിരുന്നു, കേരള കടലിലുള്ള ആളാണ്, വളരെ കേരളത്തിൽ വളരെ പോപ്പുലറായ ഒരാളാണ്. ആദിവാസികളോട് എല്ലാ പാർട്ടികളും എടുക്കുന്ന പൊതു സമീപനം എന്നാണ്. അതിൽ വ്യത്യസ്തമായ നിലപാടെടുക്കുന്ന ആളുകൾ വരുമ്പോൾ ആദിവാസികൾ അവരെ സ്വീകരിക്കുന്നുണ്ട്. അത് മാവോയിസ്റ്റുകൾ വരുമ്പോൾ അവരെ സ്വീകരിക്കുന്നുണ്ട്, മറ്റു പാർട്ടികൾ വരുമ്പോൾ അവരെ സ്വീകരിക്കുന്നുണ്ട്. ആദിവാസി മേഖലയിൽ എല്ലാവരും മാവോയിസ്റ്റുകളായതുകൊണ്ടല്ല അവരെ ആ നിലയ്ക്ക് എടുക്കുന്നത്, വേറൊരു വിഷയമാണ്. ഇവിടെ സെൻകുമാർ സാർ ശ്രമിച്ചത് കേരള പോലീസിനെ സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിലെ ഭരണ നേതൃത്വത്തെ, രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തെ രക്ഷപ്പെടുത്തുക. ആ രക്ഷപ്പെടുത്തലിൽ കാര്യമില്ലാതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കേക്കരനാറിന് വേണ്ടി വളരെ വീറോടുകൂടി വാദിച്ചിരുന്ന ജയറാം പടിക്കൽ, മധുസൂദനൻ, ലക്ഷ്മണ, വിജയൻ, പുലിക്കോടൻ തുടങ്ങിയ എല്ലാവരും കേക്കരനാരൻ കൈവിട്ടപ്പോൾ അവസാനിച്ച് പോയിട്ടുണ്ട്, അവരുടെ ജീവിതം അവസാനിച്ച് പോയിട്ടുണ്ട്. അത് ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾക്കും നാളെ സംഭവിക്കാനിരിക്കുന്ന കാര്യമാണ്. കാരണം ഇത് രാഷ്ട്രീയ നേതൃത്വത്തെ സംരക്ഷിക്കാൻ വേണ്ടി പോലീസ് നിൽക്കേണ്ട കാര്യമല്ല,
പോലീസ് സത്യസന്ധമായി കാര്യം ചെയ്യേണ്ടതുണ്ട്, ഭരണഘടന അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, ഭരണഘടനയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് മാത്രമേ. ഹരിഹരൻ, ശ്രീ ടി പി സെൻകുമാർ, ശ്രീ ഷാജി ജോസഫ്, ശ്രീ പി എ പൗരൻ